ഇന്നൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പച്ചക്കറികളൊക്കെയാണ് സാമ്പാറിലിടാനായി എടുത്തു വച്ചിരിക്കുന്നത്. പച്ചക്കറിയെല്ലാം ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. ആദ്യം പരിപ്പ് വേവിച്ചെടുക്കാം. 3/4 കപ്പ് സാമ്പാർ പരിപ്പാണ് ഇതിനായി എടുത്തിട്ടുള്ളത്. കഴുകിയെടുത്ത പരിപ്പ് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. അമരപ്പയറുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാനായി കുക്കറിലാണ് പരിപ്പ് വേവിച്ചെടുക്കുന്നത്. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കഷ്ണങ്ങളാക്കിയ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കും. പച്ചക്കറി വെന്ത് കിട്ടാനായി അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. അടച്ചു വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കും. ഇടയ്ക്ക് അടപ്പ് തുറന്ന് മുരിങ്ങയ്ക്കയും വെണ്ടയ്ക്കയും കുറച്ച് പച്ചമുളകും അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വീണ്ടും വേവിക്കണം. വെണ്ടയ്ക്കയും മുരിങ്ങയ്ക്കയും വെന്ത് പൊട്ടിപ്പോവാതിരിക്കാനാണ് ആദ്യമേ തന്നെ മറ്റുള്ള പച്ചക്കറികളുടെ കൂടെ ഇട്ട് കൊടുക്കാത്തത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കാം. ചൂടാക്കിയെടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം വെള്ളം ചേർത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കും. അല്പം ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. സാമ്പാറിലേക്ക് അല്പം വാളംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 തക്കാളി വലുതായി അരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അവസാനമായി കുറച്ചുകൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ 2 പൊടികളും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. സാമ്പാർ വെന്ത് നല്ല പാകമായിരിക്കുകയാണ്. അതിനെ സ്റ്റവിൽ നിന്ന് മാറ്റിയെടുക്കുക. നമുക്കിനി സാമ്പാറിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ സ്വാദിഷ്ടമായ സാമ്പാർ റെഡിയായിരിക്കുകയാണ്.